എല്ലാവർക്കും സോൺ ഫോർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റാരെ പറ്റിയല്ല, നമ്മുടെ സ്വന്തം സന്ദേശിങ്ങിനെ പറ്റിയാണ്. എനിക്കറിയാം വീഡിയോ കുറച്ച് ലേറ്റായി പോയി, നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് ഏതായാലും പോയിട്ടില്ല. എനിക്ക് എന്തായാലും ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ, നിങ്ങളത് കേട്ടേ പറ്റൂ. അപ്പോൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സന്ദേശിങ്ങൻ വിട്ടുപോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ സന്ദേശിക്കാൻ ടീം വിടാനുള്ള കാരണങ്ങളുടെ സാധ്യതകൾ ലിസ്റ്റ് ചെയ്യും, പിന്നെ അത് വിശകലനം ചെയ്യും. ആദ്യത്തെ കാരണമായിട്ട് പറയാൻ പറ്റുന്ന, അദ്ദേഹം ഒരു വർഷം ഒരു സീസൺ പുറത്തിരുന്നു ഇഞ്ചുറി മൂലം. സോ ഇനി ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രൊഫഷണലിസ്റ്റിക് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിന് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ലീഗ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലബ്ബാണ്. സോ അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് ചേക്കേറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അവിടെ നിന്ന് എക്സ്പോഷർ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ്. സോ അതായിരിക്കാം ഒരുപക്ഷെ ജിങ്കൻ പുറത്തേക്ക് പോകാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടറുടെ വരവാണ്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ടീം തന്നെ പുതുക്കിപ്പണിയാനുള്ള ശ്രമത്തിലാണ്. സോ അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള താരങ്ങളെ ടീമിൽ നിർത്തുകയും ബാക്കിയുള്ളവർ പുറത്തേക്ക് പോകട്ടെ എന്നുള്ള നയത്തിലായിരിക്കും അദ്ദേഹം. അതായിരിക്കാം രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ താരങ്ങളെയായിട്ട് പുറത്തേക്ക് വിടുന്നതാവാം. നാലാമത്തെ കാരണമെന്ന് പറയുന്നത് പുതിയ കോച്ച് വന്നു, കിബു വിക്കുന. അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് അനുസരിച്ചുള്ള പ്ലെയേഴ്സാണ് ഇനി അടുത്ത സീസണിൽ കളിക്കുന്നത്. ഒരു പക്ഷേ സന്ദേശ് ചിങ്ങൻ അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല എന്ന് തോന്നിക്കാണും. അതിൻ്റെ ഭാഗമായാവാം സന്ദേശ് ചിങ്ങൻ പുറത്തേക്ക് പോയത്. ഇനി എൻ്റെ ചോദ്യം, കേരള ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ സംശയമേ വേണ്ട. ഒരു കൊല്ലം 20 കോടിയിലധികം രൂപ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടം വരുന്നുണ്ട്. ആദ്യ സീസണിലൊക്കെ അത് 30 കോടിയോളമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക നഷ്ടമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടറുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. ഇനി സ്പോർട്ടിംഗ് ഡയറക്ടർ അപ്പോയിൻമെൻ്റ് ചെയ്തു, ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ ഈ കഥ കാണാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാക്കുക എന്നുള്ളതും കളിക്കുന്നതിനനുസരിച്ചുള്ള പൈസ പ്ലെയേഴ്സിന് നൽകുക, അഥവാ കൊടുക്കുന്ന പൈസക്കനുസരിച്ച് കളിക്കുന്ന പ്ലെയേഴ്സിനെ ടീമിലെത്തിക്കുക എന്നുള്ളതൊക്കെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. സോ കരോളിസ് കിൻകിസ് എന്ന പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ടീമിലെ വിദേശ താരങ്ങളെയൊക്കെ പറഞ്ഞു വിട്ട് ഒഗ്ബച്ചി ഒഴികെ. ഒഗ്ബച്ചിയോട് സാലറി കുറക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക്, റാക്കി പോലുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് മികച്ച ഓഫർ ലഭിച്ചപ്പോൾ അവരെ നിലനിർത്താൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അവിടെയും ഒരു വലിയൊരു പ്രശ്നം ബാക്കിയുണ്ട് സന്ദേശ് ചിങ്കൻ. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു താരമാണ് സന്ദേശ് ചിങ്കൻ. സഹലും സന്ദേശ് ചിങ്കനുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഐക്കോണിക് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് അഫോർഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി യങ് ആയിട്ടുള്ളതും ഒരുപാട് വളരാനുള്ളതുമായ സഹലിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ സന്ദേശ് ചിങ്കനോട് അദ്ദേഹത്തിൻ്റെ സാലറി കുറക്കാൻ പറയുന്നതായിരിക്കും മറ്റൊരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് സന്ദേശ് ചിങ്കൻ സാലറി കുറക്കാൻ തയ്യാറായാൽ പോലും അവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് സന്ദേശ് ചിങ്കൻ ഒരു കൊല്ലം ഇഞ്ചുറിയായി നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ഉണ്ടായത് ACL ഇഞ്ചുറിയാണ്. ACL ഇഞ്ചുറി കഴിഞ്ഞു വന്നാൽ പഴയ പോലെ തിരിച്ചു വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷേ ലോകത്ത് പല താരങ്ങളും ACL ഇഞ്ചുറിക്ക് ശേഷം പഴയ ഫോമിലേക്ക് തിരിച്ചു വരാതെ ഉള്ള ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കരിയർ തന്നെ ഇല്ലാതായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും എത്ര പൈസ കൊടുക്കാം, ആ പൈസക്കനുസരിച്ച് കളി സന്ദേശിക്കാൻ ഡെലിവർ ചെയ്യുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും സ്പോർട്ടിംഗ് ഡയറക്ടറുടെ മനസ്സിലുണ്ടാകും. സോ ഇനി അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും വഴിവെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സന്ദേശിച്ചിങ്ങനെ പുറത്തേക്കുള്ള വഴി കാണിക്കുക എന്നുള്ളതാണ്. ആ തീരുമാനം ശരിയായാലും ഇല്ലെങ്കിലും അതിൻ്റെ അനന്തരഫലം എന്തോ അത് ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചേ മതിയാവും. ഇതോടുകൂടി ഈ വീഡിയോൻ്റെ പാർട്ട് 1 അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാവാം സന്ദേശിച്ചിങ്ങൻ്റെ പോസിബിൾ ഡെസ്റ്റിനേഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.